നമസ്കാരം. ജോസ് കെ മാണി വീണ്ടും രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സംവിധായകൻ മേജർ രവി അധികാര കൊതിയെന്ന് ആവർത്തിച്ച് വിളിച്ചാണ് രൂക്ഷഭാഷയിൽ ജോസിനെ രവി വിമർശിക്കുന്നത്. ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ആ പ്രതികരണത്തിന്റെ ഭാഗമായി ഇപ്പോഴും വലിയ രീതിയിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും, യു ഡി എഫ് ഇട്ട് എൽ ഡി എൽ എൽ ഡി എഫിലേക്ക് വരും, ലോക്സഭാ എം പി ആയിരിക്കുമ്പോൾ രാജിവെച്ച് രാജ്യസഭ എം പി ആകും, പിന്നെ അവിടുന്ന് രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോൽക്കും, പിന്നെ വീണ്ടും രാജ്യസഭ എം പി ആയി മത്സരിക്കും. ഇതിന്റെയൊക്കെ കാശ് ഇവന്റെയൊക്കെ അച്ഛനാണോ കൊടുക്കുന്നത്? നമ്മുടെ കാശല്ലേ ഇതിനൊക്കെ ചെലവഴിക്കുന്നത്? എന്തെങ്കിലും അധികാരം വേണം ഇവർക്ക്. ഷെയ്മ് ഓൺ യു ജോസ് കെ മാണി. മേജർ രവി ഇങ്ങനെയായിരുന്നു ലൈവിൽ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്. അതേസമയം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വാദ്യരംഗത്ത് ചില കലാകാരന്മാർ ജാതി ഭ്രഷ്ടു നേരിടുന്നുവെന്ന ആരോപണത്തെ കുറിച്ചും അദ്ദേഹം ലൈവിൽ പ്രതികരിച്ചിരുന്നു. മുഖ്യമന്ത്രിയോടാണ് അദ്ദേഹം ഇതേക്കുറിച്ച് ലൈവിലൂടെ പ്രതികരിച്ചത്. കാരണം രൂക്ഷ ഭാഷയിൽ തന്നെ ജോസ് കെ മാണിയെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രാജ്യസഭയിലേക്ക് വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുകയാണ് മേജർ രവിയെ ചൊടിപ്പിച്ചത്. അധികാര കൊതിയെ കൊതിയെന്നായിരുന്നു മേജർ രവി ജോസ് കെ മാണിയെ വിളിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് ലൈവ്. ഇതിനോട് തന്നെ ഒരുപാട് ഷെയറാണ് ഈ ലൈവിന് കിട്ടിയത്. മാത്രമല്ല ഈ ലൈവിന് താഴെ നിരവധി പേരാണ് കമന്റുമായി രംഗത്ത് വന്നത്, ജോസ് കെ മാണിക്ക് സപ്പോർട്ട് ചെയ്തും, അതുപോലെ തന്നെ ജോസ് കെ മാണിയെ പ്രതികൂലിച്ച് നിരവധി പേർ ഇതിനോടകം തന്നെ പ്രതിപക്ഷത്തിലെ നിരവധി നേതാക്കളടക്കമാണ് കമന്റുകളുമായി രംഗത്ത് വന്നത്. അതേസമയം ഇതേ ലൈവിൽ തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വാദ്യരംഗത്തെ കലാകാരന്മാരുടെ ജാതി ഭ്രഷ്ടു നേരിടുന്നുവെന്ന ആരോപണത്തിലും അദ്ദേഹം പ്രതികരിച്ചത്. പെരിങ്ങോട് ചന്ദ്രന്റെ കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം ഈ പരാമർശം നടത്തിയത്. സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം ജാതി കോളം എടുത്തു കളയണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അമ്പലത്തിൽ ദൈവത്തിനെ കാണാൻ ജാതി തിരിക്കുന്നത് എന്തിനെന്നാണ് അദ്ദേഹം ലൈവിലൂടെ ചോദിക്കുന്നത്. അമ്പലത്തിനകത്ത് പ്രവേശിക്കണമെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് എന്തിനെന്നും ഇന്നും ഇപ്പോഴും നടക്കുന്നുണ്ട് അതൊക്കെ എന്നും അതൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണെന്നാണ് അദ്ദേഹം ലൈവിലൂടെ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ജോസ് കെ മാണിയെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. കാരണം യു ഡി എഫ് മുന്നണി വിട്ട് എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ ജോസ് കെ മാണി രാജിവെച്ച രാജ്യസഭാ സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയിൽ നിന്ന് മത്സരിച്ച് ജയിക്കാനായിരുന്നു ജോസ് കെ മാണിയുടെ പദ്ധതി. എന്നാൽ പാലാ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പനോട് തോറ്റതോടെ ഒരിക്കൽ രാജിവെച്ച് കഴിഞ്ഞ സ്ഥാനത്തേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരുക്കത്തിലാണ് ജോസ് കെ മാണി എന്നും പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് മേജർ രവിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ലൈവ് വന്നത്. ആ ലൈവ് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം തന്നെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത്.